നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. കടുത്ത വരൾച്ച നേരിട്ട കണ്ണൂരിൽ ഇന്നലെ ഇടിവെട്ടി മഴ പെയ്തു. പ്രളയ സാധ്യത മുൻനിർത്തി വായുസേനയുടെ ഹെലികോപ്റ്ററുകൾ കണ്ണൂരിലേക്ക്. കനത്ത മഴയെ തുടർന്ന് തീരപ്രദേശങ്ങളിൽ ജാഗ്രത. അഞ്ഞൂറായിരം രൂപ നോട്ടുകൾ പിൻവലിച്ചതിനെ തുടർന്ന് നാട്ടിൽ കടുത്ത പ്രതിസന്ധി. ഞങ്ങളുടെ ചാനൽ പ്രതിനിധി സുരേഷ് ലൈനിൽ ചേരുന്നു. ഹലോ സുരേഷ്, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആരമേശ് കേൾക്കാം. ഞാനിവിടെ ബാങ്കിൽ നോട്ടുകൾ മാറ്റി വാങ്ങാൻ സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും വരെ എത്തിയിട്ടുണ്ട്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർ എത്തിയിട്ടുണ്ട്. സാർ, എന്താണ് താങ്കൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വളരെ നന്ദിയുണ്ട് സാർ. ശ്രീ വി എസ് അച്യുതാനന്ദൻ സാർ എത്തിയിട്ടുണ്ട്. സാർ, എന്താണ് താങ്കൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? എടോ, വളരെ വ്യക്തിതമായും ശക്തിതമായും പറയുകയാണെങ്കിൽ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലാടോ ഈ 2000 ഉലുവ. വളരെ നന്ദിയുണ്ട് സാർ. ആമൻ എന്ന സിനിമയിലൂടെ പ്രശസ്തനായ ശ്രീ കലിംഗ ശശി ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ശശിയേട്ടാ, എപ്പോഴാണ് താങ്കൾ ഈ ക്യൂ നിൽക്കാൻ തുടങ്ങിയത്? രാവിലെ തൊട്ട് തുടങ്ങിയതാ. നൊമ്പരത്തിലെ ദീപ്തിയുടെ പ്രഥമ ഇന്നാ. കൊച്ചിന്റെ അച്ഛൻ ബാബുവാണോ സുരേഷാണോ നിന്നറിയാ. ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം അതൊന്ന് കാണാൻ. വളരെ നന്ദിയുണ്ട് സാർ. ആ ക്യൂവിൽ നിൽക്കുന്നവരെ ബോറടിപ്പിക്കാതിരിക്കാൻ തകിൽ കുട്ടപ്പന്റെ തകിൽ മേളം. ഇപ്പോൾ കിട്ടിയ വാർത്ത, വെള്ളിത്തിരയിൽ താരസംഘർഷം. ദിലീപിനെതിരെ വധഭീഷണി മുഴക്കിക്കൊണ്ട് ജനാർദ്ദനൻ. ഹലോ ഹലോ മൈ നത്തിങ് ഹലോ ഹലോ മീനാവേണ്ട് അവന്റെ ഒരു പാട്ട് എടാ എഴുതോ, അടിച്ചൊടിക്കട അവന്റെ കയ്യും കാലും. കേന്ദ്ര സർക്കാരിന്റെ കർഷക ബന്ധു കാർഡുകൾ വിപണിയിലേക്ക്. വിപണി പിടിച്ചടക്കാൻ പരസ്യങ്ങൾ മലയാളത്തിലും. രാജു, ഈ ഇടയായി നിന്ന നെൽപ്പാടത്തേക്ക് കാണുന്നതേ ഇല്ലല്ലോ. ഗോപാല, കേന്ദ്ര സർക്കാരിന്റെ കർഷക ബന്ധു കാർഡ് വാങ്ങിക്കുവാൻ പോയതാണു ഞാൻ. ഓഹോ, അങ്ങനെയോ? ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? ഗോപാല, ടോൾ ഫ്രീ നമ്പറായ 11 07 843 എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്യൂ. ഇതെല്ലാം വലിയ ചിലവുള്ള കാര്യമല്ലേ? ഹഹാഹാ, ഗോപാല, ഇത് തികച്ചും സൗജന്യമാണ്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കണ്ണാടിയുമായി ശ്രീ ടി എൻ ഗോപകുമാർ. മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കണ്ണാടി നിങ്ങളെ കൊണ്ടുപോകുന്നത് കണ്ണൂർ ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ്. ഇവിടെ 2 കുട്ടികൾക്ക് മുടിനരയ്ക്കുന്ന രോഗം ബാധിച്ചതായ റിപ്പോർട്ടുകൾ. 96 വയസ്സുള്ള അബ്ദുള്ള കുട്ടി, 85 വയസ്സുള്ള തോമസ് കുട്ടി എന്നിവരാണ് ഈ കുട്ടികൾ. ഇതോടെ ഇന്നത്തെ കണ്ണാടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.
ശരിയാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. താങ്ക് യു.